അവർക്ക് വേണ്ടിയായിരുന്നത്, അവരുടെ ആഗ്രഹമായിരുന്ന അവസാന വിവരത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അടുത്ത എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ സന്തോഷമായതായിരിക്കുമെന്ന്. അത് ഞാൻ ചെയ്ത് കൊടുത്ത് ആരാണോ കേൾക്കാതെ അവരൊന്നില്ല ഇവിടെ. അമ്മയാണ് എപ്പോഴും വിളിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാകുമെന്ന്. അതിപ്പോൾ ഞാൻ ചെയ്ത്. എക്സാം എഴുതുമ്പോൾ സമയത്ത് ഇവരില്ലല്ലോ. പ്ലസ് ടു കയറിയ സമയത്ത് ആദ്യം ഓൺലൈൻ ക്ലാസ് നേടിയിരിക്കാൻ ഫോണൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വരുന്ന അടുത്ത ദിവസം നമുക്ക് ഫോണൊക്കെ മേടിച്ചിട്ട് വരാമെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ 3 ദിവസത്തിന് മുൻപ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ സേഫ് ആണ്, നമുക്കിവിടെ ഒന്നുമില്ല, ടവർ ഇല്ലാത്തതിന് നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, നിങ്ങളവിടെ സേഫ് ആയിരിക്കണം, കൊറോണയല്ലേ, അപ്പോൾ അവിടെ പുറത്തേക്കും പോകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊക്കെ സേഫ് ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓൺലൈൻ ക്ലാസ്, ഇവിടെ ടവർ ഒന്നുമില്ല. നമ്മളിവിടെ ഈ ടവർ വേണ്ടിയിട്ട് 5 സ്ഥലത്തിലാണ് പോയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടറാവണം, ചിന്താമ്മയുടെ സ്വപ്നം പൂർത്തിയാക്കണം.